ഞാൻ ഇന്ന് ഒരു ഒരു സംഭവം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ പാർലറിൽ പോയിട്ട് വന്നപ്പോൾ ഇവിടെ നടന്ന ഒരു സംഭവം ഹസ്ബൻഡ് പറഞ്ഞതാണ്. അവസാനം ചമ്മലായി. എന്താ വെച്ചാല് നമ്മുടെ ഷീഖ് മോന് അവന് ടീച്ചർ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് അപ്പം തന്നെ ചെയ്യണം, അതാണ് അവൻ്റെ പോളിസി. അപ്പോൾ ടീച്ചർ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ ഷീഖോ? ഉണ്ടാവുമ്പോ അതിൽ അച്ഛൻ്റെ അമ്മയുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാനില്ലല്ലോ വീട്ടിൽ, ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടിൽ, ഞാൻ വൈകുന്നേരം ഷോപ്പിൽ പോയിട്ടല്ലേ വരുള്ളൂ. അപ്പോ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ മോളോട് ഇപ്പം പറഞ്ഞു അത് ഫില്ല് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാൻ അച്ഛനും അച്ഛൻ റൂമിൽ കിടക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവൻ എന്നോട് പറയാന്ന് ഇത് ഫില്ല് ചെയ്യാവോ ഫില്ല് ചെയ്യ, അതിലാണെങ്കിൽ അമ്മയുടെ നെയിം ഞാൻ എഴുതി വെച്ചു. പിന്നെ ഞാൻ പറയാം എന്നിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് അവള് പേരെഴുതി, അവൾക്ക് അറിയണ കാര്യങ്ങളൊക്കെ എഴുതി. അപ്പൊ രണ്ടു മൂന്നെണ്ണം വിട്ടു. അപ്പൊ ഓൻ ചോദിക്കാണ് ഇവിടെ എഴുതണ്ടേ, ഇവിടെ എഴുതണ്ടേ? അത് പറ്റില്ല, അങ്ങനെ എഴുതാതിരിക്കാൻ പറ്റില്ല, എഴുതിയേ പറ്റൂ, എഴുതിയേ പറ്റൂന്ന്. അപ്പൊ അതിനകത്തുള്ള ചോദ്യം എന്താന്ന് വെച്ചാല് അമ്മയുടെ പഠിച്ച സ്കൂളിന്റെ പേര്. അപ്പൊ അവക്ക് എഴുതാൻ അറിയില്ല. പിന്നെ കുട്ടിക്കാലത്തെ പേര്, കുട്ടിക്കാലത്തെ എന്നെ വിളിച്ചിരുന്ന പേര്, അതും അറിയില്ല. പിന്നെ വേറെന്താ ഒരു ക്വസ്റ്റ്യൻ കൂടി. അപ്പൊ അറിയില്ല ഇവളെന്ത് ചെയ്ത് വർക്കിംഗ്. അപ്പൊ അത് അതൊന്നും അറിയില്ല ഇവക്ക്. അപ്പൊ ഇവള് എഴുത ഇവനെയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യണം. അവളെന്ത് ചെയ്ത് വെച്ചാൽ അതിനകത്ത് അമ്മയുടെ പഠിച്ച സ്കൂളിന്റെ പേര് ഐ ഡോണ്ട് നോ, അമ്മ പെറ്റ് നെയിം ഐ ഡോണ്ട് നോ. കുഞ്ഞിന് കാണുന്നുണ്ട്, കുഞ്ഞെഴുതുന്നുണ്ടല്ലോ പറഞ്ഞു. അപ്പൊ ചേച്ചി വെരി ഗുഡ്, ആവു ചേച്ചി, ആവു ചേച്ചിക്ക് എല്ലാം. അപ്പൊ ചേച്ചിക്ക് അറിയായിരുന്നല്ലേ വെരി ഗുഡ് അമ്മ പറഞ്ഞ പോലെ. പാവം അവനിപ്പോ ഒന്നും അറിയില്ല. അവന് വലുതായിട്ട് ഈ വീട് അല്ല ചീക്ക്, ഞങ്ങളെ പഞ്ഞിക്കിടരുത്, ഉമ്മടക്കിടാ. അപ്പൊ അങ്ങനൊരു രസകരമായ സംഭവം പറയാൻ വേണ്ടിയാ. പിന്നെ ഞങ്ങളുടെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഇതുപോലുള്ള വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഏകദേശം ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ടിക്ടോക്ക് ഉണ്ടാകുമ്പോഴേ ഞങ്ങളെ ചെയ്യാറ്. ഞങ്ങളെ വീഡിയോ കുറെ ആൾക്കാർ കോപ്പി അടിച്ചിട്ട് ഇട്ടിട്ടിട്ട് ഞാൻ പറയും, കാരണം ടിക്ടോക്ക് വീഡിയോ കാണാത്ത കുറെ ആൾക്കാരുണ്ടാവില്ല. അവരിപ്പൊ റീൽസ് കാണുമ്പം അവരുടെ വീഡിയോ കണ്ടിട്ട് പറയും ഞങ്ങൾ അവരുടെ കോപ്പി അടിച്ചാണ് എന്ന് പറയും. അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ നടക്കുന്ന കുറേ ഇൻസിഡൻറ് ഉണ്ട്. വീഡിയോ ആക്കാൻ തന്നാല് അത് മാത്രമേ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്. അപ്പോ താങ്ക് യു. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങൾ പറയാൻ ഇനി വരും. അപ്പൊ അടുത്ത വീഡിയോയിൽ പറയാം, അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. അപ്പൊ ടാറ്റ, അപ്പൊ ബൈ പറഞ്ഞു ടാറ്റ. പിന്നെ എന്താ അറിയോ അച്ഛൻ ഇഷ്ടമല്ലാത്ത ജോലിയിൽ എഴുതി വെച്ചത്? വാഷിംഗ്. വാഷിംഗ്. അപ്പൊ ഓക്കെ, ആരും പുറത്ത് പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പുറത്തുകാരോട് പറയണ്ട. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, മന്ദ ബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നില്ലേ അമ്മ എന്നോട് പറയുന്ന ഡയലോഗാണ്. ഇതിപ്പോ എനിക്ക് അമ്മേനോട് അടിക്കേണ്ട അവസ്ഥ.